എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കഴിഞ്ഞതോടെ ചേലക്കര നിയോജക മണ്ഡലത്തിൽ പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു. പ്രാദേശിക കൺവെൻഷനുകളും സ്ക്വാഡ് പ്രവർത്തനങ്ങളും ഒക്കെയായി എല്ലാ മുന്നണികളും സജീവമാണ്. എൽഡിഎഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് ബഹുദൂരം പ്രചരണത്തിൽ മുന്നിലാണ്. തിയോഫിൻ ചേരുന്നു. തിയോഫിൻ, ഇന്നലെ മുഖ്യമന്ത്രി എത്തിയപ്പോൾ തന്നെ വലിയ ആവേശത്തിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്നത്തെ പ്രവർത്തനം എങ്ങനെയാണ്? വലിയ തോതിൽ സ്വീകാര്യത യു ആർ പ്രദീപ് നേടുന്നുണ്ട്. മറ്റ് സ്ഥാനാർത്ഥികൾക്കൊന്നും തന്നെ ആ രീതിയിലേക്ക് ഇതുവരെയും എത്താൻ കഴിഞ്ഞിട്ടില്ല. തിയോഫിൻ, തീർച്ചയായും ഷമി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രചാരണ രംഗത്ത് യു ആർ പ്രദീപ് തന്നെയാണ് ഒരു കൂടി മുന്നിൽ. ആ പ്രചാരണവും പ്രവർത്തകരുടെ ആവേശവും എല്ലാം അതിൻ്റെ ഒരു ഒരു വലിയ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഉയർച്ചയിലേക്ക് എത്തുന്ന രീതിയിലായിരുന്നു ഇന്നലത്തെ എൽ ഡി എഫ് കൺവെൻഷൻ. മുഖ്യമന്ത്രിയും എൽ ഡി എഫ് നേതാക്കളും എല്ലാം ചേലക്കരയിലെത്തിയതോടുകൂടി തന്നെ ആ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ ആവേശം ഒരു പക്ഷേ ഇതുവരെ ഉണ്ടായിരുന്ന ആവേശം അത് ഇരട്ടി ആയിക്കഴിഞ്ഞു. ഇതിൻ്റെ തുടർച്ചയായി കൺവെൻഷന് തുടർച്ചയായി മണ്ഡലം തല കൺവെൻഷനാണ് ഇന്നലെ നടന്നത്. അതിന് തുടർച്ചയായി പ്രാദേശിക കൺവെൻഷനുകളാണ് ഇന്ന് 5 പ്രാദേശിക കൺവെൻഷനുകൾ നടന്നു. 12 കൺവെൻഷനുകൾ നാളെ നടക്കാനുണ്ട്. സ്ഥാനാർത്ഥി പ്രധാനമായും ഈ ദിവസങ്ങളിൽ ഈ കൺവെൻഷനുകളിൽ പരമാവധി എല്ലാ കൺവെൻഷനുകളിലും പങ്കെടുക്കണം എന്നതാണ് ആഗ്രഹമെന്ന് അദ്ദേഹം നമ്മളോട് പറയുകയും ചെയ്തു. 3-4 ദിവസത്തോളം നടക്കുന്ന ഈ കൺവെൻഷനുകളിലെല്ലാം പരമാവധി കൺവെൻഷനുകളിൽ എല്ലായിടത്തും എത്തിച്ചേരാനുള്ള ശ്രമത്തിലാണ് യു ആർ പ്രദീപ്. മറ്റൊന്ന്, യു ആർ പ്രദീപിനെക്കുറിച്ച് ഇന്ന് രാവിലെ തിരുവില്ലാമലയിൽ നിന്നുമാണ് അദ്ദേഹം പ്രചാരണം തുടങ്ങിയത്. തിരുവില്ലാമല ക്ഷേത്രത്തിലെത്തി ക്ഷേത്ര പരിസരത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ അതോടൊപ്പം തന്നെ ക്ഷേത്ര പരിസരത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലും ഒക്കെ കണ്ട് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു. തുടർന്ന് തിരുവില്ലാമല ഗ്രാമീണ വായനശാലയിൽ തിരുവില്ലാമലയിലെ ഒരു പ്രാദേശിക കൺവെൻഷൻ ഉണ്ടായിരുന്നു. കൺവെൻഷന് പങ്കെടുക്കാനെത്തിയ അദ്ദേഹത്തെ വലിയ ആവേശത്തോടു കൂടിയാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. ഒപ്പം ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് റവന്യൂ മന്ത്രി കെ രാജനായിരുന്നു. ഈ സ്വീകരണത്തിൽ മന്ത്രി കൂടി പങ്കെടുത്തുകൊണ്ടുള്ള വലിയൊരു സ്വീകരണമാണ് അവിടെ ഉണ്ടായത്. ഇതിനുശേഷം ഈ റവന്യൂ മന്ത്രി സൂചിപ്പിച്ച ഒരു കാര്യം കൂടി നമുക്ക് എടുത്തു പറയേണ്ടതാണ്. ചേലക്കര മണ്ഡലത്തിൽ യു ആർ പ്രദീപ് അറിയാത്ത അല്ലെങ്കിൽ പ്രദീപിനെ അറിയാത്തതും പ്രദീപ് ഒരു ഷേക്കാൻഡെങ്കിലും കൊടുക്കാത്തതുമായി ഒരു വോട്ടർമാർ ഒരു വോട്ടർ പോലും ഈ മണ്ഡലത്തിൽ ഉണ്ടാകില്ല എന്നൊരു കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞു. തന്നെയുമല്ല, 3 പതിറ്റാണ്ട് അടുപ്പിച്ചാകുന്നു ഈ മണ്ഡലം എൽ ഡി എഫിനെ പിന്തുണയ്ക്കാൻ തുടങ്ങിയിട്ട്, ഇടത് എം എൽ എമാരെ പിന്തുണയ്ക്കുന്ന ഈ മണ്ഡലം ഇനി തീർച്ചയായും പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം, അതിനുവേണ്ടിയുള്ള ഗൂഢാലോചനകളൊക്കെ തീർച്ചയായും യു ആർ പ്രദീപിന് അടുത്തേക്ക് എത്തുന്ന ജനങ്ങളുടെ മുഖത്തെ വൈകാരികമായ ആ സ്നേഹം അടുപ്പം കൃത്യമായി തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ചേലക്കരയിൽ മറ്റൊരാളെക്കുറിച്ച് അവിടുത്തെ ജനങ്ങൾ ആലോചിക്കുന്നില്ല എന്ന്